കോഴിക്കോട് ഗവൺമെന്റ് സൈബർ പാർക്കിന്റെ നിർമ്മാണ ജോലികൾ അനിശ്ചിതത്വത്തിൽ. നിർമ്മാണ സാമഗ്രികൾ ഇറക്കുന്നതിൽ ദിവസങ്ങളായി തുടരുന്ന തർക്കം കാരണമാണ് നിർമ്മാണം തടസ്സപ്പെടുന്നത്. ഹൈക്കോടതി വിധി പ്രകാരം സ്വന്തം തൊഴിലാളികളെ ഉപയോഗിച്ച് നിർമ്മാണ സാമഗ്രികൾ ഇറക്കാമെന്നാണ് കരാറുകാരുടെ വാദം. ചരക്കിറക്കുന്നത് തടയുന്നവരെ നീക്കണമെന്ന ആവശ്യം പോലീസും പരിഗണിച്ചില്ലെന്നും ഇവർ പറയുന്നു. സിമെന്റും പെട്രോളും പോലും സമരക്കാർ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. 13-ാം തീയതി DLO-ന്റെ സൈഡിൽ നിന്ന് വേറൊരു ഓർഡർ വന്നു. അത് ആ ഓർഡർ ഈ സ്കീം കവേർഡ് ഏരിയ എന്നുള്ളത് കൺസിഡർ ചെയ്തിട്ടില്ല. സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്ന പല കാര്യങ്ങളും കൺസിഡർ ചെയ്യാനുണ്ട്. ഓൾസോ ഈ ഡിവിഷണൽ ബെഞ്ചിൻ്റെ ഓർഡർ റിട്ടേൺ ഓർഡർ കിട്ടിയിട്ട് അതൊരു കൺസിഡറേഷൻ കൊടുക്കാനും വെയിറ്റ് ചെയ്യാണ്ട് ഒരു DLO-ന്റെ ഒരു ഓർഡർ വന്നു. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ അൺലോഡിംഗ് ലോഡിംഗ് പിന്നെയും നിർത്തിയിരിക്കുകയാണ്. നിർമ്മാണം തടസ്സപ്പെടുന്ന അവസ്ഥയുണ്ടായിട്ടും സൈബർ പാർക്ക് അധികൃതരും പ്രശ്നത്തിൽ കാര്യമായി ഇടപെടുന്നില്ലെന്നും കരാറുകാർക്ക് പരാതിയുണ്ട്. എന്നാൽ അംഗീകൃത കയറ്റിറക്ക് തൊഴിലാളികൾക്ക് ജോലി ചെയ്യാമെന്ന ജില്ലാ ലേബർ ഓഫീസറുടെ ഉത്തരവ് നിലനിൽക്കുന്നതാണെന്ന് തൊഴിലാളികൾ പറയുന്നു. അതിൽ കയറാൻ പാടില്ല എന്ന് കോർട്ട് ഉത്തരവില്ല, സൈബർ പാർക്കിൻ്റെ അടുത്ത് ഞങ്ങൾക്ക് ഒരു ഉത്തരവില്ല, അതിനുള്ളിൽ കയറി ഇറക്കാൻ പാടില്ല. കഴിഞ്ഞ ഡിസംബർ മുതൽ ഞങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്ന തൊഴിലാണിത്. ഇത് പാസ്സില്ലാത്ത അച്ചറ്റയുടെ തൊഴിലാളികളെ കൊണ്ടുവന്ന് 250 രൂപ കൂലി കൊടുത്തിട്ട് അവരെ ഇറക്കിക്കുകയാണ്. അത് ലേബർ ഓഫീസ് ഡിസ്ട്രിക്ട് ലേബർ ഓഫീസർ ബോധ്യം അതിൻ്റെ അത് ക്യാൻസൽ ചെയ്തിട്ട് പാസ്സുള്ള തൊഴിലാളികൾക്കുള്ള ചുമട്ട് തൊഴിലാളികൾക്ക് ഇറക്കാനുള്ള സംവിധാനമാണ് ചെയ്തത്. ലേബർ ഓഫീസറുടെ ഉത്തരവിനെതിരെ ഡെപ്യൂട്ടി ലേബർ കമ്മീഷണർക്ക് പരാതി നൽകിയിരിക്കുകയാണ് കരാർ ഏറ്റെടുത്ത കമ്പനി. തൊഴിൽ തർക്കം തുടർന്നാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും സ്തംഭിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. പ്രശ്നത്തെക്കുറിച്ച് പരസ്യ പ്രതികരണത്തിന് സൈബർ പാർക്ക് ജനറൽ മാനേജർ തയ്യാറായില്ല. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്.